കരപ്പടേണി നടക്കുന്ന ക്ഷേത്രങ്ങളിൽ ഇടപടേണിയുടെ തലേ ദിവസം അടവി മഹോത്സവമാണ്. അടവി എന്നുദ്ദേശിക്കുന്നത് പുരുഷാരാധനയും പൂർവികരെ ആരാധിക്കുന്നതിനുമൊക്കെ തുല്യമായ ഒരു അനുഷ്ഠാനമാണ്. ഈ ദിവസം പകൽ സമയത്ത് കരയുടെ പല ദേശങ്ങളിലേക്ക് ദിക്കുകൾ തിരിഞ്ഞ് ആൾക്കാരെ അടവി മരങ്ങൾ ശേഖരിക്കുകയും ക്ഷേത്ര പരിസരങ്ങളിൽ പലയിടത്തായി അത് സൂക്ഷിച്ചു വയ്ക്കുകയും ചെയ്യും. അന്ന് ഉച്ചയോടുകൂടി ചില കാവുകളിൽ പകലടവിയുണ്ട്. പകലടവി എന്നുദ്ദേശിക്കുന്നത് പഴയ കാലത്ത് വേലന്മാർക്കായിരുന്നു ഇതിനൊക്കെ അധികാരം. വേലന്മാരെ ആ സമയത്ത് വന്ന് മലവിളി നടത്തുകയും പകലടവി നടത്തുകയും ചെയ്യും. പകലടവിയിലാണ് അന്ന് വൈകിട്ട് നടത്താനുള്ള മരയടവിക്കുള്ള അവകാശം ഈ കരനാഥന്മാർക്ക് നൽകുന്നത്. അവരെ അതിനുള്ള അവകാശം കൊടുത്തതിന് ശേഷം അവരെ നാളികേര ഉടച്ച് ആ പകലടവിയുടെ ഫലം പ്രഖ്യാപിക്കുകയും ക്ഷേത്രത്തിനുള്ള പോരായ്മകൾ പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങൾ ദേവിയുടെ ഒരു വെളിച്ചപ്പാട് പോലെ അരുളി ചെയ്തതിന് ശേഷമാണ് മടങ്ങുന്നത്. കായ്കനികൾ പറിച്ചു നിന്നും കാട്ടുകിഴങ്ങുകൾ ചുട്ടുതെന്നും കൂട്ടമായി കഴിഞ്ഞിരുന്ന ഒരു സമൂഹത്തെ ഓർമ്മിക്കുന്ന അടവിപ്പുഴുക്ക് അടവിയുള്ള എല്ലാ കരകളിലും ഇന്ന് നിലനിൽക്കുന്നു. നാനാജാതി മതസ്ഥർ ഒത്തുചേർന്നാണ് ഇതിനുള്ള വിഭവങ്ങൾ സമാഹരിക്കുന്നതും ഒരുക്കുന്നതും. പയറുവർഗം 4, കടല, വൻപയർ, ചെറുപയർ, മുതിര, ഇത് സെപ്പറേറ്റാണ് ഓരോന്നും വേവിക്കുന്നത്. വേവിച്ചിട്ട് ഒരു വലിയ ഏറ്റവും വലിയ വാർപ്പിലേക്ക് ഇത് പകരുക. ഈ കരയിൽ നിന്ന് മുഴുവൻ കൊണ്ടുവരുന്ന ഉൽപ്പന്നങ്ങൾ ഇതുണ്ട്: കൂർക്ക, ചേമ്പ്, കാച്ചിൽ, കപ്പ. കൂർക്കയൊഴിച്ചുള്ള വസ്തുക്കളെല്ലാം ഇവിടെയുണ്ട്. ബാക്കി ഈ പറയുന്ന 6-7 ഐറ്റം ഈ നാട്ടിലെ ഞങ്ങളുടെ നാട്ടുകാർ തന്നെ സംഭരിച്ച് അവർ തന്നെ ഉദാരമായി സംഭാവന ചെയ്ത് എന്തോ സാധനം നമ്മൾ വീടുകളിൽ ഉണ്ടാകുന്നത് അത് ഇവിടെ കൊണ്ട് കൊടുക്കും. സെപ്പറേറ്റ് എല്ലാം വേവിക്കുന്നത്. വേവിച്ചിട്ട് വലിയ അണ്ണ വാർപ്പിലേക്ക് ഇട്ട് ഇത് ഇളക്കി ഇതിനകത്ത് പിന്നെ എണ്ണ, നെയ്യ്, മഞ്ഞപ്പൊടി, ഉപ്പ് ഇതിനെല്ലാം എൻ്റെ പാകത്തിന് ചേർത്ത് 4 മണിയാകുമ്പോഴത്തേന് കുഴുക്ക് റെഡിയാവും. അടവി വെട്ടിക്കൊണ്ട് വെച്ച് 6 മുതൽ വീട്ട് കഴിയുമ്പോൾ വിളമ്പും. എല്ലാവർക്കും വിതരണം ചെയ്ത എല്ലാ ആൾക്കാർക്കും പട്ടിണി മാറണമെന്നുള്ളൊരു കൺസെപ്റ്റോടുകൂടി ചെയ്യുന്നതാണ് ഇത്. ഒരു കൂട്ടായ്മയോടെ എല്ലാവരും കൂടെ ചേർന്ന് ഇതുണ്ടാക്കി അത് ഒരു ആഘോഷം പോലെ ആക്കി അവർ അതാത് പ്രദേശങ്ങളുള്ളവർക്കൊക്കെ നൽകുന്ന രീതിയാണ് ഈ അടവിപ്പുഴുക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. പാതിരാവോടുകൂടിയാണ് പല ക്ഷേത്രങ്ങളിലും അടവി മഹോത്സവം നടക്കുന്നത്. അതിന് മുന്നോടിയായി കാലമാടൻ കോലം കളത്തിൽ വന്ന് തുള്ളും. പതിവ് കോലങ്ങളും ഉണ്ടാവും. പതിവ് കോലങ്ങൾക്ക് ശേഷം കാലമാടൻ കോലം വരുന്നു. അതിനുശേഷം വേലപ്പറ കൊട്ടുന്നതോടുകൂടിയാണ് അടവി ആരംഭിക്കുന്നത്. അടവിയുടെ ആദ്യ ചടങ്ങ് പാനയടിയാണ്. ഈ പാനയടിക്കുക എന്നുള്ളത് വളരെയേറെ പ്രാധാന്യമുള്ള ഒരു അനുഷ്ഠാനമാണ്. ദാരികാസുര കഥയുമായി പറയുമ്പോൾ ദാരികൻ്റെ കൃഷിയിടങ്ങളും അതുപോലെ തന്നെ ധാന്യ ശേഖരങ്ങളുമൊക്കെ നശിപ്പിക്കുന്ന ഒരു സംഭവമുണ്ട്. കർഷകനായിരുന്ന ദാരികനെ പ്രകോപിപ്പിച്ച് പുറത്തിയാടിക്കുന്ന ഒരു കഥയും നമുക്ക് ഇതിൽ ആരോപിക്കാൻ സാധിക്കും. ധാരാളം നാളികേരം ഒരുക്കുകളായി വെച്ചതിന് ശേഷം പാനക്കുറ്റികൊണ്ട് അത് ഉരലിൽ വെച്ച് അടിച്ചു പൊട്ടിക്കുന്ന ചടങ്ങാണ് പാനയടിക്കുക എന്ന് പറയുന്നത്. പാലക്കമ്പിൽ പൂക്കുല ഉറപ്പിച്ച പിടിയോടുകൂടിയ ഒരു ആയുധമാണ് അടവിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. ഉരലിൽ വെച്ച് ഈ നാളികേരങ്ങൾ മുഴുവൻ അടിച്ച് പൊട്ടിക്കുകയാണ് ചെയ്യുന്നത്. കൂടുതൽ നാളികേരങ്ങളുള്ള കളങ്ങളിൽ ചിലപ്പോൾ 2 പാനക്കാരെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. പാന ആരംഭിക്കുന്നതിന് മുമ്പായി തന്നെ ചെറിയ മരയടവിയുടെ ഒരു ഛായ നമുക്ക് ആ അന്തരീക്ഷത്തിൽ കാണാനായിട്ട് സാധിക്കും. പാനയടിച്ചതിന് ശേഷമാണ് അടവി വിളിക്കുന്നതും അടവി ആരംഭിക്കുന്നതും. ആ സമയത്തേക്ക് വേലപ്പറ മുഴങ്ങും. വേലപ്പറ മുഴങ്ങുമ്പോഴേക്കും നാനാദിക്കുകളിൽ നിന്നും
ശേഖരിച്ചു വെച്ച മരങ്ങൾ നിമിഷ നേരങ്ങൾ കൊണ്ട് ക്ഷേത്ര മൈതാനത്ത് ഒരു വനം സൃഷ്ടിക്കുകയാണ്. ഇതിനെ നമുക്ക് ദാരികൻ്റെ കൃഷിയിടമായിട്ട് നമുക്ക് സങ്കല്പിക്കാനായിട്ട് സാധിക്കും. ഇതിലെല്ലാം ആൾക്കാർ കയറി ഈ ഇലകൾ സഹിതം ഈ കൊണ്ടുവന്നിരിക്കുന്ന മുഴുവൻ വൃക്ഷങ്ങളിലെയും ഇലകളും കായകളും എല്ലാം ഒടിച്ച് താഴെയിട്ട് ആ വനം പൂർണ്ണമായിട്ടും നശിപ്പിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ ഒരു ശിഖരത്തിൽ പോലും ഒന്നും കാണത്തില്ല. അങ്ങനെ എല്ലാം തകർത്ത സമയമാകുമ്പോൾ അടവി അവസാനിക്കുകയാണ്. ചില സ്ഥലങ്ങളിൽ ഈ വനം സൃഷ്ടിച്ചാൽ ഉടൻ തന്നെ വേട്ടക്കാരയിലേക്ക് വരും. അതിനകത്ത് നായാട്ടം എന്നാണ് അതിന് പറയുന്നത്. ചില ക്ഷേത്രങ്ങളിൽ ഈ സമയത്ത് എഴുങ്കണ ഉണങ്ങിയ എഴുങ്കണകൾ വനത്തിന് ചുറ്റിനും വെച്ച് തീയിട്ട് ഒരു ഈ വനത്തിന് തീപിടിച്ച ഒരു അന്തരീക്ഷവും സൃഷ്ടിക്കാറുണ്ട്. അടവിയുടെ അവസാനം ഇതെല്ലാം പൂർണ്ണമായിട്ടും മണ്ണിൽ വീണ് കഴിയുമ്പോൾ ഉടുമ്പ് നൃത്തം എന്നുള്ള രീതിയിൽ ചില നൃത്ത രൂപങ്ങളും നമുക്ക് ഇതിന് മുകളിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ അടവി ഈ കർഷകനായിരുന്ന ദാരികാസുരനെ പ്രകോപിപ്പിക്കുകയും ദാരികാസുരൻ യുദ്ധം ചെയ്യാനായിട്ട് കൊട്ടാരത്തിൽ നിന്ന് പുറത്തിറങ്ങുകയും ചെയ്യുന്നു എന്നൊരു വിശ്വാസം നമുക്കിതിനകത്ത് പറയാം. മരയടവിക്ക് ശേഷം ചില കാവുകളിൽ ചൂരലടവിയും കാണാം. തെള്ളിയൂർക്കാവ്, കദളിമംഗലം, കുരമ്പാല തുടങ്ങിയ ക്ഷേത്രങ്ങളിൽ ഇന്നും വളരെ ശക്തമായ രീതിയിൽ ചൂരലടവി നിലനിൽക്കുന്നുണ്ട്. വളരെ നീളമുള്ള 14 മുതൽ 18-20 അടി നീളമുള്ള ചൂരൽ വലിച്ചുകൊണ്ടുവന്ന് ക്ഷേത്രത്തിൻ്റെ നടയിൽ വെച്ച് അതിലേക്ക് വീണ് ഉരുണ്ട് ദേഹത്തത് ചുരുട്ടുന്ന രീതിയിലാണ് അടവി സങ്കല്പിക്കുന്നത്. ഈ ചൂരൽ 2 വശത്തേക്കും മുറിച്ച് മാറ്റിയതിന് ശേഷമാണ് ഈ ചൂരലടവിയിൽ പങ്കെടുത്ത ആനുഷ്ഠാനികനെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി പുറത്തേക്ക് കൊണ്ടുവരുന്നത്. 5 വർഷത്തിലൊരിക്കൽ നടക്കുന്ന കുരമ്പാല പടയണി, അതിനെ പറയുന്നത് തന്നെ അടവി മഹോത്സവം എന്നാണ്. അവിടെ ആയിരക്കണക്കിനാണ് ചൂരൽ ഉരുളാനായിട്ട് ആൾക്കാർ വരുന്നത്. അടവി ദിവസം ആരംഭിച്ചാൽ അത് ഒരു ദിവസം കൊണ്ടൊന്നും അവസാനിക്കാതെ അടുത്ത ദിവസത്തേക്ക് നീണ്ടുപോകുന്നു. വയനാട്ടിലെ കുറിച്ചർക്കിടയിലും ചൂരലടവിയോട് സമാനമായ ഒരു അനുഷ്ഠാനം കാണാം. ഏകദേശം 3 കിലോമീറ്റർ ദൂരത്തിൽ ചൂരൽ വലിച്ചുകൊണ്ട് ഒരനുഷ്ഠാനികൻ മാത്രമാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. അയ്യോ മൈ നമ്പർ മൈ മൈ നമ്പർ മൈ 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 നോക്കി 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 നോക്കി